വയനാട്ടിൽ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗ ശല്യവും ഈ പറയുന്ന അക്രമങ്ങളും ഈ പറയുന്ന ശാശ്വതമായ പരിഹാരം എത്രയും വേഗം ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എത്രയും വേഗം പരിഹരിച്ചു പോകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടുകയാണ് വയനാട്. പടമലയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന അജീഷിന്റെ മൃതദേഹവുമായി മാനന്തവാടി നഗരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കോഴിക്കോട് മാനന്തവാടി റോഡ് ഉപരോധിച്ചു, കടകളടച്ച് വ്യാപാരികളും ഐക്യദാർഢ്യപ്പെട്ടു. എസ് പിയുടെ വാഹനം നാട്ടുകാർ തടഞ്ഞു. ജില്ലാ കളക്ടർ രേണുരാജ് ഉൾപ്പെടെ സ്ഥലത്തെത്തി. ആനയെ മയക്കുപിടി വയ്ക്കണമെന്നും അജീഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്നുമാണ് ആവശ്യം. എം കമലും മുഹമ്മദ് ഷഹീദും ചേരുന്നു. ആദ്യം മുഹമ്മദ് ഷഹീദിലേക്ക് പോവുകയാണ്. ഷഹീദ്, അങ്ങനെ മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ അവസാന ഇരയായി അജീഷ് എന്ന ആ ഒരു കർഷകൻ കൂടി മാറിയിരിക്കുന്നു. ആ ദാരുണമായ ദൃശ്യങ്ങൾ കണ്ണിൽ അതുപോലെ നിൽക്കുകയാണ്. ഈ നാലരയ്ക്ക്, പുലർച്ചെ നാലരയ്ക്ക് നടന്ന ഒരു സംഭവമാണ്. അതിനുശേഷം ഇത്രയും സമയമായിരിക്കുന്നു, ഏഴെട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു ദാരുണമായ സംഭവം നടന്നിട്ട് ഡി എഫ് ഒ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ജില്ലാ കളക്ടർ ഒപ്പം എസ് പി ഇവരൊക്കെ എത്തിയത് അല്പസമയത്തിന് മുൻപ് മാത്രമാണ്. നാട്ടുകാർ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ സമരസപ്പെടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവരുടെ ഭാഗത്ത് വ്യക്തമായ കാരണങ്ങളുണ്ട്. അധികാരികളുടെ ഈ നിലപാട് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. അപ്പോൾ പ്രതിഷേധം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ഷഹീദ? സേതു, മാനന്തവാടി ടൗണിൽ ഈ ഇവിടെ വയനാട്ടുകാരുടെ ജനങ്ങളുടെ രോഷം തിളച്ചു മറിയുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. 11 മണിക്ക് തുടങ്ങിയ മൃതദേഹവുമായി വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരം പറയാനുള്ളത്, ഈ വയനാട് സബ് കലക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ സമര ജനപ്രതിനിധികളും ഈ സമരത്തിൽ മുന്നിലുണ്ടായിരുന്ന ചില ആളുകളുമായി ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവർ ചർച്ച തുടരുകയാണ്. പക്ഷേ ഈ ചർച്ചയിൽ എന്ത് തീരുമാനമെടുത്താലും ഉന്നത ഉദ്യോഗസ്ഥർ, സി സി എഫ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സമരക്കാരുടെ അടുത്തെത്തി അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഇപ്പോഴും ഉന്നയിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ മുദ്രാവാക്യം വിളി ഇപ്പോൾ മണിക്കൂറുകളായി ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഉണ്ടാകുന്നത് വരെ, അതില്ല, അത് സംഭവിക്കുന്നത് വരെ, അതായത് ഏറ്റവും പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യം, ഈ ആനയെ വെടിവെച്ച് കാട്ടിലേക്ക് അല്ലെങ്കിൽ ജനജീവിതം സുരക്ഷിതമാക്കാനുള്ള അടിയന്തരമായ ഉത്തരവുണ്ടാവുക, ഒപ്പം തന്നെ അജിക്ക് കൂടെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം ഉണ്ടാവുക. ഈ നഷ്ടപരിഹാര വിഷയത്തിൽ ചില മുന്നനുഭവങ്ങളുണ്ട്, പ്രഖ്യാപിച്ചത് പലപ്പോഴും നടപ്പാക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ജനങ്ങൾക്ക് ഉറപ്പ് നൽകണമെന്നൊരു ആവശ്യത്തിലേക്ക് അവർ പോകുന്നത്. നിരന്തരമായി അവർ അനുഭവിക്കുന്ന വലിയ രോഷവും സങ്കടവും വേദനയുമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതാണ്, തുടർച്ചയായി വന്യജീവി ആക്രമണം അവർക്ക് സാക്ഷിയാകുന്ന അതിൻ്റെ ദുരിതം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം. തണ്ണീർക്കൊമ്മൻ്റെ ഭീതി അകന്നു. അതിനുശേഷം സി സി എഫ് വാർത്താസമ്മേളനം വിളിച്ച് മറ്റൊരു ആന കൂടിയുണ്ട്, പക്ഷേ അതിനെ ഞങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, സുരക്ഷിതരാണ് എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് വളരെ നഗ്നമായി, വളരെ പച്ചയായി ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, ആന വീട്ടിലേക്ക് കയറി, സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന വീട്ടിനകത്തേക്ക് കയറി ആന ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതോടുകൂടിയാണ് ജനക്കൂട്ടം അവരുടെ രോഷവും സങ്കടവും ആ രീതിയിലുള്ള എല്ലാ വേദനയും തിളച്ചു മറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. വയനാട്ടിലേക്ക്, ഈ മാനന്തവാടി ടൗണിലേക്ക് നൂറുകണക്കിന് ജനങ്ങൾ ഈ രോഷവുമായി ഒഴുകിയെത്തി. അവരാണിപ്പോൾ ഈ മൃതദേഹവും വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അടിയന്തരമായി ഇടപെടൽ, മുഖ്യമന്ത്രി ഇടണം, സർക്കാർ നേരിട്ടിടണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ സി സി എഫ് ഒ, ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങൾ കൃത്യമായ സമരക്കാരുടെ, പ്രതിഷേധക്കാരുടെ ആവശ്യം അംഗീകരിക്കുന്ന രീതിയിലേക്ക് എത്തി സമരക്കാർക്ക് മുമ്പിൽ മാനന്തവാടി ടൗണിലെത്തി അത് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അവർ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ പ്രതിഷേധ പ്രകടനവും മാനന്തവാടി ടൗണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷഹീദ്, നേരത്തെ നമ്മുടെ വനമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിഷയങ്ങളൊക്കെ അവലോകനം ചെയ്യുകയാണ്, എത്രയും വേഗം ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകും, മയക്കുപിടി വയ്ക്കാനുള്ള സാഹചര്യം പരിശോധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ നടപടിക്രമങ്ങളൊക്കെ ഏത് വഴിയിലേക്കാണ്? ഈ കുങ്കിയാനകളെ എത്തിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിക്കണമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ?
ഇക്കാര്യത്തിലുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുമായി സ്വാഭാവികമായും ഈ വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ചർച്ച നടത്താനുള്ള സാഹചര്യമുണ്ട്. കാരണം അത്രയേറെ രോഷം പൊട്ടിയൊഴുകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാലങ്ങളായി അവരുടെ ആവശ്യം നിരന്തരമായി ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം, അതിൽ ഏറ്റവും ഒടുവിൽ വീട്ടിലെത്തി ഒരു ആളെ പച്ചയായ രീതിയിൽ ആന ചവിട്ടി അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നൊരു സാഹചര്യം, ഇത് തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വനവുമായി അതിർത്തി പങ്കിടുന്ന വനപ്രദേശത്തിനടുത്ത് ജീവിക്കുന്ന നിരവധി ആളുകൾ ഇത്തരം ആശങ്കകളും ഭീതിയും ഇനിയും നിരവധി അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങൾ അവർ തന്നെയാണ്. ഇതൊരു അവസാനത്തെ മരണമായിരിക്കണം. ഈ വന്യജീവി ആനയുടെയും പുലിയുടെയും ആയാലൊക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ ഇനിയൊരു അനുഭവം ഇനി ഉണ്ടാവാൻ പാടില്ല എന്നൊരു ഉറച്ച നിലപാടിലേക്ക് അവർ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഈ വളരെ സങ്കീർണമാണ്, സെൻസിറ്റീവാണ് കാര്യങ്ങൾ. അതായത് മൃതദേഹവും പുരിവെയിലത്ത് നിർത്തി മാനന്തവാടി ടൗണിൽ ജനക്കൂട്ടം പ്രതിഷേധിക്കുകയാണ് മണിക്കൂറുകളായി. അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് അവർ പോകുന്നതിന് അവരെ അതിലേക്ക് വലിച്ചിഴച്ച സാഹചര്യം അവർ പലപ്പോഴും ഇപ്പോൾ നേരത്തെയൊക്കെ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൽ ഇക്കാര്യത്തിൽ അടിയന്തരമായ ചില ആവശ്യങ്ങളുണ്ട്. അതിനപ്പുറത്ത് ശാശ്വതമായ ചില പരിഹാരങ്ങളും അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും മുമ്പിലുള്ളത് ഈ മൃതദേഹവുമായി ഇപ്പോൾ ഇവിടെ നിന്നുള്ള റോട്ടിൽ നിന്നുള്ള പ്രതിഷേധം തുടരുകയാണ്. അത് അങ്ങനെ അധിക സമയം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ഇക്കാര്യത്തിൽ അടിയന്തരമായ തീരുമാനമാണ് അറിയേണ്ടത്. സബ് കലക്ടറുടെമായി ജനപ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ സബ് കലക്ടർ ഈ സമര ഈ പ്രതിഷേധക്കാരുമായി അറിയിച്ചേക്കാൻ സാധ്യതയുണ്ട്. അത് അംഗീകരിച്ച് ഈ ചർച്ചയ്ക്ക് പോയവർ ഇവിടെ എത്തി ഇവരുമായി നാട്ടുകാർ പ്രതിഷേധക്കാരുടെ ഈ വിഷയം വിശദീകരിച്ചാൽ പ്രശ്നം അവസാനിക്കും. അതല്ല, ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി, ഇവരാവശ്യപ്പെടുന്നത് സി സി എഫ് ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി ഈ വിഷയത്തിൽ ജനങ്ങളോട് തീരുമാനം പ്രഖ്യാപിക്കണമെന്നാണ്. ആ പ്രഖ്യാപനം നടന്നില്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിലായിരിക്കും പ്രതിഷേധം മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്രയേറെ രോഷം തിളച്ചു മറിയുന്ന സാഹചര്യമാണ് മാനന്തവാടി ടൗണിലുള്ളത്. ശരി, ഷഹീദ, പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക്. അച്ഛന്മാർ മുതൽ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ ഒരുപാട് ആളുകളുണ്ട്. വയനാടിൻ്റെ കലക്ടർ 8 മണിക്ക് വരുമെന്ന് പറഞ്ഞതിൻ്റെ സമയം ഇപ്പോൾ നിങ്ങൾ മീഡിയക്കാരെല്ലാം കണ്ടുകൊണ്ട് ഈ ഒരു സമയത്താണ് കലക്ടർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു തീരുമാനം കണ്ടിട്ട് കലക്ടർ പോയിട്ടുണ്ട്. ഈ ബോഡി എനിക്ക് ഓരോ മിനിറ്റിലും ഈ ബോഡി ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി എന്നുള്ള ഞങ്ങളുടെ നിലയ്ക്ക് എത്രയും പെട്ടെന്ന് ആനേനെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് അറിഞ്ഞ് ഈ ഇതിനൊരു തീരുമാനം എടുക്കണം. അടിയന്തരമായിട്ട് പറയാനുള്ളത് വയനാട്ടിലെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാടും നാടും വേർതിരിക്കണം. വയനാട്ടിലെ മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി വയനാട് അടിയന്തരമായിട്ട് സന്ദർശിച്ച് ഈ വന്യമൃഗ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ഇവിടെ ഇന്ന് അജിയാണെങ്കിൽ നാളെ ശങ്കരനായിരിക്കാം, ജവാസ്റ്റരായിരിക്കാം, ഗോപിയായിരിക്കും, അങ്ങനെ പല ആളുകളും. ഇന്ന് 2 കുട്ടികൾ എന്തോ ഒരു തലനാരിഴേൻ്റെ ഒരു വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. 2 പിഞ്ചുജീവനും കൂടി പോകേണ്ടതായിരുന്നു. അങ്ങനെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യജീവൻ കവർന്നെടുക്കുമ്പോൾ ഭരണാധികാരികൾ അനങ്ങാപ്പാറന്നയും കല്ലട ചിരട്ടാക്കുന്ന സമീപനമാണ്. മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ വന്നിട്ട് മതിയായ നഷ്ടപരിഹാരവും മതിയായ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുമെന്നുണ്ട്. ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുകയുള്ളൂ. ഇതുവരെ കടലാസുകളിലും വാഗ്ദാനങ്ങളിലും ഒതുങ്ങി, ഞങ്ങൾക്ക് അതല്ല വേണ്ടത്. ഉത്തരവും നടപടിയുമാണ് വേണ്ടത്. അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളോട് പിരിഞ്ഞു പോകുള്ളൂ. 8:30 അജി മരിക്കുന്നത്, ആന ചവിട്ടി അജീനെ കൊല്ലുന്നത്. ജില്ലാ കലക്ടർ ഇവിടെ വരുന്നത് 8 മണിക്കൂറിന് ശേഷമാണ് ജില്ലാ കലക്ടർ ഇവിടെ വരുന്നത്. ജില്ലാ കലക്ടർ അവിടെ വന്ന് ആ കുറച്ചൊരു 100 മീറ്റർ അപ്പുറം നിന്നിട്ട് സംസാരിച്ചിട്ട് അവരിവിടുന്ന് പോയി. അവരിവിടെ സ്ഥലത്തില്ല. ഇങ്ങനെ ഒരു ജില്ലാ കലക്ടർ വയനാട് ജില്ലയ്ക്ക് ആവശ്യമില്ല. വികാരഭരിതമായ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതികരണങ്ങളാണ് കാണുന്നത്, കേൾക്കുന്നത്. എം കമലിലേക്ക് കൂടി പോകുന്നു. കമൽ, ആന ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആന ഇപ്പോഴും ആ കുന്നിൻ മുകളിൽ തന്നെയുണ്ടോ? ആനയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും? സേതുലക്ഷ്മി, ആന ഇപ്പോഴും ഈ സംഭവം നടന്നതിന് മുകളിൽ, ആ കുന്നിൻ മുകളിൽ തന്നെ ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു 10-11 മണിയോടെ ആനയെ ഓടിക്കാൻ പടക്കം പൊട്ടിച്ച പാൽവെളിച്ചം ഭാഗത്തേക്ക് ഓടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് മാനന്തവാടിയിൽ നിന്നുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത്. അതായത് ആനയെ മയക്കുവേടി വെക്കുകയോ വെടിവെക്കുകയോ ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നത്. അതിനുശേഷം ആനയെ ഓടിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല. ആന ആ റബ്ബർ തോട്ടത്തിൽ തന്നെ നിലനിൽക്കുകയാണ്, അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഓടിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നില്ല. മയക്കുവേടി വെക്കാനുള്ള ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന് വനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾക്കായി ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുകയാണ്. ആനയെ നാട്ടുകാരിൽ പലരും ഇപ്പോഴും ഇപ്പോൾ അടുത്ത സമയത്തും കണ്ടിട്ടുണ്ട്. കുന്നിൻ മുകളിലുള്ള ആനയെ താഴെ നിന്നൊക്കെ ആളുകൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വനംവകുപ്പ് ആനയെ ഓടിക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല. ആന ഉള്ളടുത്ത് തന്നെ നിൽക്കുന്നു, മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ ആനയെ തുരത്താനുള്ള ഒരു നടപടിക്രമങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണോ കമൽ മനസ്സിലാക്കേണ്ടത്?
സേതു ആനയെ മയക്കുവെടി വെക്കും, അതിനാ അങ്ങനെയാണ് ആവശ്യമുയരുന്നത്. അത് മന്ത്രി അടക്കം മയക്കുവെടി വെക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആനയെ വനത്തിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആനയെ ഓടിച്ച കാട്ടിലേക്ക് കയറ്റുന്നതിനെതിരെയും പ്രതിഷേധമുയർന്നിരുന്നു. ആന വീണ്ടും തിരിച്ചിറങ്ങും. അതുകൊണ്ട് ആനയെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യേണ്ടതില്ല എന്ന നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനയെ ഉള്ളിടത്ത് തന്നെ നിലനിർത്താനുള്ള ശ്രമം നടക്കുന്നത്. ആനയെ മയക്കുവെടി വെക്കണം എന്നാണ് പ്രതിഷേധത്തിലെ പ്രധാന ആവശ്യം. വെടിവെച്ച് കൊല്ലണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു.